കാൻസർ ട്രീറ്റ്മെൻറ്റായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കുള്ള ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി സേവിങ് ഓപ്ഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഒരു മേജർ പാർട്ട് അല്ലെങ്കിൽ ഒരു മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പി. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻസും മെലിഗ്നൻ സെൽസ് ട്യൂമർ റിലേറ്റഡ് ആയിട്ടുള്ള ബോഡിയിലെ മെലിഗ്നൻ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻസ് ആണ്. അപ്പോൾ ഈ മലിഗ്നൻ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ നോർമൽ ചില ടിഷ്യൂസും റെസ്പോൺസ് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോഴത്തേക്കും ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഫാമിലി കംപ്ലീറ്റ് ചെയ്യാത്ത കാറ്റഗറി കപ്പിൾസിന് വേണ്ടി ഫെർട്ടിലിറ്റി ഓപ്ഷൻസ് വളരെ പ്രധാനമാണ്. ആദ്യമായി മെയിൽസിൻ്റെ ഓപ്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. മെയിൽസ് നമ്മൾ ഇങ്ങനത്തെ ഒരു തരം ട്രീറ്റ്മെൻറ്റിലോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്കുള്ളൊരു ഫെർട്ടിലിറ്റി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സെമിനൽ ക്രയോപ്രിസർവേഷൻ ആണ്. ക്രയോപ്രിസർവ് ഇൻ എ സെമിൻ ഈവൻ അപ് ടു 5 years വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ കൗണ്ടോ മോട്ടിലിറ്റിയോ കുറവാണ്. നാച്ചുറലി അവർക്ക് ബോഡിയിലെ സെമിൻ ടെസ്റ്റിങ്ങിലൂടെ നമ്മൾ നോക്കുമ്പോൾ കൗണ്ടോ മോട്ടിലിറ്റിയോ കുറവാണെങ്കിൽ അവർക്ക് ടെസ്റ്റിക്കുലർ ടിഷ്യൂവിൻ്റെ ചെറിയൊരു സാമ്പിൾ ടീസാ ടിസി മുതലായ പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് ടിഷ്യൂ സാമ്പിളിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ക്രയോപ്രിസർവേഷൻ ഓഫ് കോഴ്സ് ഇറ്റ്സ് ഓൾവേസ് വിത്ത് യൂസേജ് ഓഫ് ലിക്വിഡ് നൈട്രജൻ. അപ്പോൾ ക്രയോപ്രിസർവേഷൻ ഓഫ് ടിഷ്യൂസ് ഓർ സെമിനൽ സാമ്പിൾസ് ആണ് ഉള്ള ഓപ്ഷൻസ്. പിന്നെ സ്ത്രീകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഊസൈറ്റ് ക്രയോപ്രിസർവേഷൻ മാത്രമാണ് ഒരു നല്ലൊരു ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ നമ്മളുടെ ചില ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് എസ്പെഷ്യലി യൂട്രൈൻ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ബാക്കി എന്തെങ്കിലും അവയവങ്ങളുള്ള ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ ഈസ്ട്രജൻ ഡിപ്പെൻഡൻറ്റ് ക്യാൻസേഴ്സ് ഉണ്ടാകും. എസ്പെഷ്യലി ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ ഈസ്ട്രജൻ ഡിപ്പെൻഡൻറ്റ് ക്യാൻസർ ആണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒന്നെങ്കിൽ IVFലൂടെ നമുക്ക് എഗ്സ് റിട്രീവ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഈസ്ട്രജൻ ഡിപ്പെൻഡൻറ്റ് ക്യാൻസേഴ്സ് ആണെങ്കിൽ നമ്മൾ ലോ ഡോസ് അല്ലെങ്കിൽ മൈൽഡ് IVF സിമുലേഷൻ എന്ന് പറയും. അതായത് യൂസിങ് ടാബ്ലറ്റ്സ് ഓർ വെരി ലോ ഡോസ് ഓഫ് ഇഞ്ചെക്ഷൻസ് ഒരു ചെറിയ രീതിയിൽ ചെറിയ ശതമാനം എഗ്സിനെ നമുക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കും. അത് വളരെ സേഫാണ്. ഒരിക്കലും സ്റ്റേജിങ്ങിനെ കൂട്ടുകയോ ക്യാൻസർ കുറച്ചും കൂടെ സ്പ്രെഡാവാൻ സാധിക്കുകയില്ല. പിന്നെ അടുത്തൊരു ഓപ്ഷൻ ഉള്ളത് ഒവേറിൻ ടിഷ്യൂവിനെ ക്രയോ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്. ഒവേറിൻ ടിഷ്യൂ ക്രയോ പ്രിസർവേഷൻ വഴി നമുക്ക് വേണമെങ്കിൽ അത് ഫ്യൂച്ചറിൽ മേബി അതൊക്കെ കുറച്ചും കൂടി ഒരു എക്സ്പെരിമെൻ്റൽ ഫേസിലാണ്. അതൊന്നും അത്രയ്ക്കൊരു ഡെവലപ്മെൻറ്റ് ആയിട്ടില്ല. അതർ ഇൻവിട്രോ മെച്ചുറേഷൻ എന്നൊരു പറയുന്നൊരു പ്രൊസീജിയർ വഴി ഇതിൽ നിന്നുള്ള സെൽസ് അല്ലെങ്കിൽ വളരെ ഇമ്മച്യൂറായ എഗ്സിനെ മെച്യൂർ ആക്കുക അല്ലെങ്കിൽ ഒവേറിൻ ടിഷ്യൂ തിരിച്ച് റീപ്ലാന്റ് ചെയ്യുക, അതൊക്കെ കുറച്ചും കൂടി എക്സ്പെരിമെൻ്റൽ ഫേസിലാണ്. അപ്പോൾ അതൊക്കെ ഫ്യൂച്ചറിൽ ഒരു ഓപ്ഷനായിട്ട് വന്നേക്കാം. പക്ഷേ ഇപ്പോഴത്തേക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു IVF മുതലായ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ലോഡോ സ്റ്റിമുലേഷൻ വഴി അല്ലെങ്കിൽ ടാബ്ലറ്റ് കൊടുത്ത് മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ വഴി നമുക്ക് കിട്ടുന്ന എഗ്സിനെ സ്റ്റോർ ചെയ്ത് ഊസൈഡ് ക്രയോപ്രിസർവേഷൻ എന്നൊരു കാര്യത്തിലോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. സോ ഇതെല്ലാമാണ് ഫെർട്ടിലിറ്റി ഓപ്ഷൻസ്, ബേസിക് ഫെർട്ടിലിറ്റി ഓപ്ഷൻസ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഒന്ന് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ പ്രിസേർവ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. So thanks for watching this video. Endingalum samshayam undengil please post your questions below and thanks for watching.